Hi friends, welcome to PSC Competitor. I am Krishnumar. We will discuss the SCERT based IT. In the class, networking in the chapter, we will cover all questions. We will cover all questions. If you are watching this channel, subscribe to our channel. Click the bell button. If you are watching this video, please get the notification. We will begin the class. First question. വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിനെ പറയുന്ന പേരെന്താണ് വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് അടുത്ത ക്വസ്റ്റ്യൻ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കേബിളിന് പറയുന്ന പേരെന്താണ് യു ടി പി കേബിൾ അഥവാ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്നാണ് പറയുക യു ടി പി കേബിൾ അഥവാ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ് പറയുന്നത് നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കേബിളാണ് യു ടി പി കേബിൾ അടുത്ത ക്വസ്റ്റ്യൻ യു ടി പി കേബിളിൽ എത്ര വയർ ഉണ്ട് യു ടി പി കേബിളിൽ എത്ര വയർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഉത്തരം 4 ജോഡിയാണ് ഉണ്ടാവുക അഥവാ 8 എണ്ണം 8 വയർ 4 ജോഡിയായിട്ടാണ് ഇതിൽ കാണപ്പെടുന്നത് അപ്പോൾ യു ടി പി കേബിളിൽ എത്ര വയറുണ്ട് 4 ജോഡിയാണ് അഥവാ 8 എണ്ണം അടുത്ത ക്വസ്റ്റ്യൻ യു ടി പി കേബിൾ കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടറെ പറയുന്ന പേരെന്താണ് യു ടി പി കേബിൾ കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടറിനെ പറയുന്ന പേരെന്താണ് ആർ ജെ 45 അഥവാ രജിസ്റ്റേർഡ് ജാക്ക് 45 കണക്ടറാണ് യു ടി പി കേബിൾ കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ അപ്പോൾ RJ45 കണക്ടറാണ് യു ടി പി കേബിൾ കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ അടുത്ത ക്വസ്റ്റ്യൻ മോഡവുമായി ടെലിഫോൺ ശൃംഖലയെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേബിൾ മോഡവുമായി ടെലിഫോൺ ശൃംഖലയെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേബിളിന് പറയുന്ന പേരെന്താണ് അതാണ് RJ11 കണക്ടറാണ് RJ11 കണക്ടറാണ് മോഡവുമായി ടെലിഫോൺ ശൃംഖലയെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേബിൾ RJ11 എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ജാക്ക് 11 കണക്ടറാണ് അടുത്ത ക്വസ്റ്റ്യൻ കണക്ടറിനെ കേബിളുമായി ഉറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂള് കണക്ടറിനെ കേബിളുമായി ഉറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂള് ഏതാണ് ക്രിമ്പിംഗ് ടൂളാണ് ഈ ക്രിമ്പിംഗ് ടൂൾ വെച്ചിട്ടാണ് നമുക്ക് കണക്ടറിനെ കേബിളുമായി നമ്മൾ ഉറപ്പിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും അപ്പോൾ ഹബ്ബും സ്വിച്ചുമാണ് ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ വിവരങ്ങളുടെ പകർപ്പുകൾ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറാൻ ഉപയോഗിക്കുന്ന ഉപകരണം വിവരങ്ങളുടെ പകർപ്പുകൾ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറാൻ ഉപയോഗിക്കുന്ന ഉപകരണം അതായത് ഒരു വിവരമുണ്ടെങ്കിൽ നെറ്റ്വർക്കിൽ എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഒരുപോലെയാണ് കൈമാറുന്നത് അതിനുപയോഗിക്കുന്ന ഡിവൈസാണ് ഹബ്ബ് അപ്പോൾ ഹബ്ബാണ് എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും ഒരുപോലെ തന്നെ വിവരങ്ങളുടെ പകർപ്പുകൾ എത്തിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരങ്ങൾ എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രം നിർദ്ദേശങ്ങൾ അയക്കുന്ന ഉപകരണം അതായത് ഒരു നെറ്റ്വർക്കിലുള്ള ഏത് കമ്പ്യൂട്ടറിലേക്കാണ് നമുക്ക് വിവരങ്ങൾ എത്തിക്കേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിലേക്ക് മാത്രം വിവരങ്ങൾ കൈമാറാൻ സഹായിക്കാനുള്ള ഡിവൈസാണത് ഡിവൈസാണ് സ്വിച്ച് അപ്പോൾ സ്വിച്ചാണ് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ നമുക്ക് വിവരങ്ങൾ എത്തിക്കേണ്ടത് ആ പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അപ്പോൾ സ്വിച്ച് ഒരു ഇന്റലിജന്റ് ഡിവൈസാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ഏത് രൂപത്തിലാണ് ഉത്തരം ഡിജിറ്റൽ രൂപത്തിലാണ് ഡിജിറ്റൽ രൂപത്തിൽ അഥവാ 0, 1 എന്നീ 2 ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രോസസ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണം അതായത് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും അനലോഗ് സിഗ്നലുകളെ തിരിച്ച് ഡിജിറ്റൽ സിഗ്നലുകളായും മാറ്റാൻ കഴിവുള്ള ഉപകരണമുണ്ട് ആ ഉപകരണത്തിന് പറയുന്ന പേരാണ് മോഡം മോഡം അഥവാ മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ മോഡുലേറ്റർ ഡിമോഡുലേറ്ററിന്റെ ഷോർട്ട് ഫോമാണ് മോഡം അടുത്ത ക്വസ്റ്റ്യൻ കേബിളുകളുടെ സഹായമില്ലാതെ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനം കേബിളുകളുടെ സഹായമില്ലാതെ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനം എന്താണ് അതാണ് വയർലെസ് നെറ്റ്വർക്കിംഗ് അപ്പോൾ വയർലെസ് നെറ്റ്വർക്കിംഗ് നമ്മൾ വിത്തൌട്ട് കേബിളാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേബിളിന്റെ സഹായവും ഉപകരണത്തിന്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വിവരങ്ങൾ കൈമാറാനുള്ള ഒരു സംവിധാനമാണ് വയർലെസ് നെറ്റ്വർക്കിംഗ് അടുത്ത ക്വസ്റ്റ്യൻ വയർലെസ് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വയർലെസ് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ് ഉത്തരം RF തരംഗങ്ങൾ അഥവാ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കെട്ടിടത്തിനുള്ളിലെയോ മുറിക്കുള്ളിലെയോ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്
അപ്പോൾ ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ഒരു കെട്ടിടത്തിനുള്ളിലെയോ മുറിക്കുള്ളിലെയോ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, റെയിൽവേ, ബാങ്കുകൾ തുടങ്ങിയ വിശാലമായ കമ്പ്യൂട്ടർ ശൃംഖലകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് റെയിൽവേ, ബാങ്കുകൾ തുടങ്ങിയ കമ്പ്യൂട്ടർ ശൃംഖലകളെയൊക്കെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മെട്രോപൊളിറ്റൻ ഏരിയയിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം മാൻ, അതായത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ അന്യോന്യം തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ആവർത്തിക്കപ്പെടാത്ത സംഖ്യ. ഒരു കമ്പ്യൂട്ടറിന് ഒരു സംഖ്യയെ ഉണ്ടാവുള്ളൂ, അത് മറ്റൊരു കമ്പ്യൂട്ടർ കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതിന് പറയുന്ന പേരാണ് IP അഡ്രസ്. അപ്പോൾ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകളെ അന്യോന്യം തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ആവർത്തിക്കപ്പെടാത്ത സംഖ്യ, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, IP അഡ്രസ് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പൊതുനിയമങ്ങൾ പറയുന്ന പേരെന്താണ്? ഉത്തരം, പ്രോട്ടോക്കോളുകളാണ്. അപ്പോൾ പ്രോട്ടോക്കോളുകളാണ് IP അഡ്രസ് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പൊതുനിയമങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടോക്കോളുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഉത്തരം, TCP/IP, SSH, SMB, POP എന്നിവയൊക്കെ ആണ് പ്രോട്ടോക്കോളുകൾക്ക് ഉദാഹരണം. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രോട്ടോക്കോളുകളുടെ ഫുൾ ഫോം നോക്കാം. അത് സാധാരണ വരാറുണ്ട്. ഫസ്റ്റ് വൺ, TCP/IP. TCP/IP ഫുൾ ഫോം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ. അടുത്തത് SSH. SSH എന്ന് പറയുന്നത് സെക്യൂർ സോക്കറ്റ് ഷെല്ലാണ്. SMB എന്ന് പറയുന്നത് സെർവർ മെസ്സേജ് ബ്ലോക്കാണ്. SMB എന്ന് പറയുന്നത് സെർവർ മെസ്സേജ് ബ്ലോക്കാണ്. POP എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളാണ്. POP എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളാണ്. ഈ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇമെയിൽ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇമെയിലൊക്കെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത്. അതായത് ചോദ്യം വരാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് SMTP. SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് SMTP. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഇമെയിൽ റിസീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് WAP, അതായത് വയർലെസ് അപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ. WAP എന്ന് പറയുന്നത് ഫുൾ ഫോമാണ് വയർലെസ് അപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ. അടുത്തത് വൈഫൈ. നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയുടെ ഫുൾ ഫോമാണ് വയർലെസ് ഫിഡലിറ്റി. വൈഫൈയുടെ ഫുൾ ഫോമാണ് വയർലെസ് ഫിഡലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോക്കോൾ വേർഷൻസ് ഏതൊക്കെയാണ്? ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോക്കോൾ വേർഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം, IPv4, IPv6. ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4, ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 6 എന്നിവയാണ് ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോക്കോൾ വേർഷൻസ്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. IPv4 എന്ന് പറയുന്നത് 32-bit വലിപ്പമുള്ള, അതായത് 32-bit വലിപ്പമുള്ള അഡ്രസ്സാണ് IPv4ലുണ്ടാവുക. അതായത് 8-bit വലിപ്പമുള്ള 4 ഭാഗമാണ് അതിലുണ്ടാവുക. അപ്പോൾ IPv4 32-bit വലിപ്പമുള്ള അഡ്രസ്സാണ് കാണപ്പെടുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് IPv6, IPv6 ആണ്. അതിൽ 128-bit വലിപ്പമുള്ള അഡ്രസ്സാണ്. അതായത് 128-bit വലിപ്പമുള്ള അഡ്രസ്സാണ് അതിൽ കാണപ്പെടുന്നത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കേബിൾ സ്റ്റാൻഡേർഡ്. നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കേബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പേരെന്താണ്? കാറ്റഗറി 1 to കാറ്റഗറി 7. കാറ്റഗറി 1 to കാറ്റഗറി 7 കേബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ചുരുക്കപ്പേര് കാറ്റ് 1 കാറ്റ് 7 എന്നൊക്കെ പറയും. അടുത്ത ക്വസ്റ്റ്യൻ, കാറ്റ് 7 കേബിളുകളുടെ ഡാറ്റ കൈമാറാനുള്ള കഴിവ്. 10 GB/s ആണ്. 10 GB/s ആണ് കാറ്റ് 7 കേബിളുകളുടെ ഡാറ്റ കൈമാറാനുള്ള കഴിവ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതികവിദ്യ. അതായത് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്കൊക്കെ മാനുവലായിട്ട് IP കൊടുക്കേണ്ട ആവശ്യം വരില്ല, ഓട്ടോമാറ്റിക് അതിൽ IP അഡ്രസ്സ് എടുക്കുന്നതാണ്. അങ്ങനെയുള്ള സാങ്കേതികവിദ്യക്ക് പറയേണ്ട പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം, DHCP അഥവാ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. DHCP അഥവാ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കാനുള്ള സാങ്കേതിക വിദ്യ. അടുത്ത ദിവസം, ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനം. നമ്മളൊരു യൂസറിന്റെ അനുമതിയില്ലാതെ കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നതിന് തടയാൻ സഹായിക്കുന്ന സംവിധാനത്തെ പറയുന്നവരാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, IP അഡ്രസ്സിന്റെ ഘടന, അതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം, 192.168.1.25 ഡോട്ട് ഉപയോഗിച്ചിട്ടാണ് അത് വേർതിരിക്കുന്നത്. 192.168.1 എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ അഡ്രസ്സാണ്. ഈ അവസാനത്തെ 25 എന്ന് പറയുന്നതാണ് സിസ്റ്റം അഡ്രസ് അഥവാ ഹോസ്റ്റ് അഡ്രസ്.
സിസ്റ്റം അഡ്രസ് അഥവാ ഹോസ്റ്റ് അഡ്രസ്സാണ് അവസാനത്തെ 25. അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം നെറ്റ്വർക്ക് അഡ്രസ്സാണ്, അവസാനത്തെയാണ് സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്റ്റ് അഡ്രസ്സായി വരുന്നത്. ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശം ഉപയോഗപ്പെടുത്തിയുള്ള സാങ്കേതികവിദ്യ. ദൃശ്യപ്രകാശം ഉപയോഗപ്പെടുത്തിയുള്ള സാങ്കേതികവിദ്യയ്ക്ക് പറയുന്ന പേരെന്താണ്? ലൈഫൈ എന്നാണ് പറയുന്നത്. ലൈറ്റ് ഫിഡലിറ്റി എന്നാണ് അതിന്റെ ഫുൾ ഫോം. ദൃശ്യപ്രകാശം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫൈയിൽ കേബിളുകൾക്ക് പകരം ഉപയോഗിക്കുന്ന വികിരണങ്ങൾ. നമ്മൾ പറഞ്ഞ ലൈറ്റ് ഫിഡലിറ്റിയിൽ കേബിളുകൾക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വികിരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണ് ആ വികിരണങ്ങൾ? ഉത്തരം, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് എന്നീ വികിരണങ്ങളാണ് ലൈഫൈയിൽ കേബിളുകൾക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണയായി നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്ന ഐ പി അഡ്രസ് പരിധി എത്രയാണ്? നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഐ പി അഡ്രസ്സിന്റെ പരിധികളുണ്ട്, അതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. 192.168.0.0 തൊട്ട് 192.168.255 വരെ, അതൊരു പരിധിയാണ്. അടുത്ത പരിധി 10.0.0.0 തൊട്ട് 10.255 വരെ. അടുത്തത് 172.16.0.0 തൊട്ട് 172.31.255.255 വരെ. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ള പരിധികൾ, ഐ പി അഡ്രസ്സിന്റെ പരിധികൾ. ഈ മൂന്ന് ലെവലിലുള്ള ഐ പി അഡ്രസ് നമുക്ക് ഓപ്ഷനിൽ തരും, ഇതല്ലാത്തൊരു ഐ പി അഡ്രസ്സും തരും. അപ്പോൾ നമ്മൾ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടി വരിക. അങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദ്യം വരിക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരം, അതിനെ പറയുന്ന പേര് ഗ്രിഡ് എന്നാണ്. അതുപയോഗിച്ചുള്ള കമ്പ്യൂട്ടിങ്ങിനെ പറയുന്ന പേരാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. അതായത് ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഒരുമിച്ചുള്ള ഒരു ശേഖരമുണ്ട്, അതിനെ പറയുന്ന പേര് ഗ്രിഡ് എന്നാണ്. ഈ ഗ്രിഡ് ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടിങ്ങിനെ പറയുന്ന പേരാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിന്റെ പിതാക്കൾ. ഈ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ഉത്തരം, ഇയാൻ ഫോസ്റ്റർ, കാൾ കേസൽമാൻ, സ്റ്റീവ് ട്യൂക്കെ എന്നിവരാണ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിന്റെ പിതാക്കൾ. ആരൊക്കെയാണ്? ഇയാൻ ഫോസ്റ്റർ, കാൾ കേസൽമാൻ, സ്റ്റീവ് ട്യൂക്കെ എന്നിവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്താവിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ ഓൺലൈനായി ലഭ്യമാക്കാനുള്ള സംവിധാനം. നമ്മൾ യൂസറിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനുവേണ്ട സോഫ്റ്റ്വെയറുകൾ എന്നിവയെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കും. അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോക്താവിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ ഓൺലൈനായി ലഭിക്കാനുള്ള സംവിധാനമാണ്. അപ്പോൾ ഇത്രയും കുറച്ച് സമയം കൊണ്ട് നമ്മൾ ആ നെറ്റ്വർക്കിംഗ് എന്ന ഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിംഗ് എന്ന ആ ഭാഗത്തു നിന്നുള്ള ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.